നമസ്കാരം നമുക്കിപ്പോൾ ലോക്ക്ഡൌൺ കാലമാണ് കാശ്മീരിലും ലോക്ക്ഡൌൺ ആണ് പക്ഷേ കാശ്മീരിൽ ഒരു വ്യക്തി അവിടെ കാര്യങ്ങളൊക്കെ നേരാമണ്ണം ആക്കുവാനായിട്ട് കിണഞ്ഞു ശ്രമിക്കുകയാണ് അതായത് കാശ്മീർ കാശ്മീർ എന്ന് പറഞ്ഞു വിലപിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ ഇവിടെ കാശ്മീരിൽ അത് വേണം ആ സ്വാതന്ത്ര്യം വേണം ഈ സ്വാതന്ത്ര്യം വേണം കാശ്മീർ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ഇവർക്കൊക്കെ അറിയാം എന്നാലും കാശ്മീർ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വിഷയമായി ഉയർത്താൻ കുറേ രാജ്യദ്രോഹികളും കുറേ ഭിന്നിപ്പുകാരുമൊക്കെ ഇവിടെയുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം പാകിസ്ഥാന്റെ കാര്യം പിന്നെ പറയാനില്ല അവർക്ക് അവരോട് നമ്മൾ പോയി പണി നോക്കാൻ പറയും കാശ്മീർ ഒന്ന് മിണ്ടിപ്പോകരുത് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് ഇന്ത്യയാണ് കാശ്മീർ ഇന്ത്യയുടെ ആത്മാവാണ് കാശ്മീർ അത് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് നന്നായിട്ടറിയാം അമിത് അനിൽ ചന്ദ്ര ഷാ എന്ന വ്യക്തി ഈ കോവിഡ് കാലത്ത് വെറുതെ ഇരിക്കുകയല്ല അദ്ദേഹം കാശ്മീരിലേക്ക് കാശ്മീരിൻ്റെ ഹൃദയഭൂമിയിലേക്ക് എത്തുന്നു കാശ്മീരിൽ കാര്യങ്ങൾ നോക്കുന്നു വേണ്ട രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു അതാണ് അമിത് ഷാ കാശ്മീരിനെ മാറ്റുകയാണ് കാശ്മീരിനെ ഭാരതത്തിൻ്റെ ഹൃദയത്തോട് ചേർക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചെയ്യുന്നത് 5 ലക്ഷത്തോളം ഹിന്ദു സിഖ് കുടുംബങ്ങളെ ജമ്മു കാശ്മീരിൻ്റെ പൗരന്മാരാക്കി വിജ്ഞാപനം ഇറക്കി ആദ്യം ചെയ്ത കാര്യം 70 വർഷമായി ജമ്മു കാശ്മീരിലെ മാലിന്യങ്ങൾ നീക്കിക്കൊണ്ടിരുന്ന 2 ലക്ഷത്തോളം ദളിത് കുടുംബങ്ങളെ ജമ്മു കാശ്മീരിൻ്റെ പൗരന്മാരാക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഫറൂഖ് അബ്ദുള്ള ഒമർ അബ്ദുള്ള മെഹബൂബ മുഫ്തി എന്നിവർക്ക് സംസ്ഥാന സർക്കാർ നൽകിയിരുന്ന എല്ലാവിധ സൗജന്യങ്ങളും നിർത്തലാക്കി ആവശ്യമില്ലാതെ എല്ലാ സൗജന്യങ്ങളും പേറി ഇങ്ങനെ നടക്കുകയായിരുന്നു അതൊന്നും ഇനി വേണ്ട സംസ്ഥാനത്തെ എല്ലാ കോളേജ് യൂണിവേഴ്സിറ്റികളിലും IITകളിലും അന്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജമ്മു കാശ്മീർ സർക്കാരിന് ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ എല്ലാം പാടെ അമിത്ഷാജി എടുത്ത് കാട്ടിൽ കളഞ്ഞു ജമ്മുകാശ്മീർ സർക്കാരിന് സംസ്ഥാനത്തെ ഹിന്ദു ധാർമ്മിക സ്ഥലങ്ങളുടെ മേലുണ്ടായിരുന്ന എല്ലാ അധികാരങ്ങളും റദ്ദാക്കി ഒരുപാട് ഹിന്ദു സ്ഥലങ്ങളിൽ അഥവാ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ കോൺഫറൻസ് ഹാളുകൾ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലങ്ങളിലൊക്കെ ജമ്മുകാശ്മീർ സർക്കാരിന് വലിയ ഒരു നിയന്ത്രണ സംവിധാനം ഉണ്ടായിരുന്നു അതൊക്കെ റദ്ദാക്കി അതൊന്നും വേണ്ട അതൊക്കെ ആ ട്രസ്റ്റുകൾ ആ വിശ്വാസികൾ അവിടുത്തെ ഭക്തജനങ്ങൾ നോക്കിക്കൊള്ളും ജമ്മുകാശ്മീർ സർക്കാർ ഒരു കാരണവശാലും ഇതിലൊന്നും ഇടപെടേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ തീർപ്പിലായത് കാശ്മീർ പ്രദേശത്ത് നിന്നും ഓടിച്ചുവിട്ട അതായത് 90കളിൽ അവിടെ ഹിന്ദു പണ്ഡിറ്റുകളെ ഓടിച്ചുവിട്ട ഒരു സംഭവം എല്ലാവർക്കും അറിയാം വളരെ വേദനയോടുകൂടി മാത്രമാണ് നമ്മളതൊക്കെ കാണുന്നത് അതുപോലെ നിരവധി സിഖ് ജനത നിരവധി പേർ ഒരുപാട് പേർ പാകിസ്ഥാനിലേക്കും പലായനം ചെയ്തിട്ടുണ്ട് കുറേ പേർ പഞ്ചാബിലേക്കും അമൃത്സറിലേക്കും ജയ്പൂരിലേക്കും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ വസ്തുവകകൾ അതായത് അവർ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയ വസ്തുവകകൾ എല്ലാം കണ്ടുകെട്ടി അവർക്ക് തിരിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ തിരിച്ച് അതിൻ്റെ ആൾ ഇല്ലെങ്കിൽ അതിൻ്റെ പിൻതലമുറയിലെ ആൾക്കാർക്ക് നൽകാനുള്ള പ്രത്യേക അധികാരവും പ്രത്യേക നിയമവുമാണ് കാശ്മീരിൽ ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് കൊണ്ടുവന്നത് പ്രസിദ്ധമായ ഗോൾഫ് കോഴ്സ് അതുപോലെ തന്നെ മറ്റെല്ലാ സ്പോർട്സ് ക്ലബ്ബുകൾക്കും സ്വയംഭരണം ഏർപ്പെടുത്തി ഗോൾഫ് കോഴ്സ് കാശ്മീരിലെ ഗോൾഫ് കോഴ്സിനെ പറ്റി അറിയാം ഗോൾഫ് കോഴ്സിലൊക്കെ ആ ചുമ്മാ കയറി ഇറങ്ങി അവിടെ ജനങ്ങളുടെ പണം കയറ്റുവാരി തിന്നുന്ന രീതിയായിരുന്നു ജമ്മുകാശ്മീരിൽ ഉണ്ടായിരുന്നത് അതൊന്നും ഇനി നടക്കില്ല അതത് ക്ലബ്ബുകളുടെ ഭരണസമിതി അത് കേന്ദ്ര ഗവൺമെൻറ്റും കേന്ദ്ര സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ ഭരണം ഏർപ്പാടാക്കിയിട്ടുണ്ട് അതുപോലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അന്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും മുഖ്യമന്ത്രിക്കുണ്ടായിരുന്ന അവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഒരു പ്രത്യേക അധികാരമുണ്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ഈ ചാൻസലർ ഗവർണർ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ചാൻസലറാണല്ലോ അപ്പോൾ അവിടെ ഈ ജമ്മുകാശ്മീരിലെ ചില യൂണിവേഴ്സിറ്റികളുടെ ഭരണ ചുമതല മുഖ്യമന്ത്രിക്കാണ് അതായത് ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കാണ് ആ പണി ഇനി നടക്കില്ല ഇത് UGC സ്കീമിലേക്ക് UGCയുടെ ഭരണ സംവിധാനത്തിന് കീഴിലേക്ക് അവിടുത്തെ യൂണിവേഴ്സിറ്റികളെ ഒക്കെ എത്തിച്ചതിൻ്റെ പ്രത്യേക വിജ്ഞാപനവും അമിത്ഷാജിയുടെ നേതൃത്വത്തിലുള്ള ആ സംഘം അത് പരിശോധിച്ച് പുറപ്പെടുവിക്കുകയും ചെയ്തു 78ലെ ദേശീയ പൗരത്വ സുരക്ഷാ നിയമം അനുസരിച്ച് വേണ്ടി വന്നാൽ കാശ്മീരിന് അതായത് തീവ്രവാദികളെയും ഇന്ത്യാ വിരുദ്ധരെയും കാശ്മീരിനകത്തോ പുറത്തോ വെച്ച് അറസ്റ്റ് ചെയ്യുന്നതിനൊക്കെ ചില നിയമങ്ങളുണ്ടായിരുന്നു അതൊക്കെ പാടെ തൂത്തെറിഞ്ഞു ഇന്ത്യാ വിരുദ്ധർക്കും തീവ്രവാദികൾക്കും ദേശദ്രോഹികൾക്കും അനുവദിച്ചിരുന്ന സർക്കാരിൻ്റെ എല്ലാ പ്രത്യേക ആനുകൂല്യങ്ങളും നിയമപരിരക്ഷയും അത് വളരെ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് അവിടുത്തെ ഈ ദേശദ്രോഹ മുദ്രാവാക്യം വിളിക്കുന്നവർക്കും പട്ടാളത്തെ കല്ലെറിയുന്നവർക്കും അതുപോലെ തന്നെ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യവും ഇന്ത്യ വിരുദ്ധതയും ഒക്കെ കാണിക്കുന്നവർക്ക് പ്രത്യേക നിയമപരിരക്ഷ പ്രത്യേക നിയമ സംവിധാനത്തിന് കീഴിലൂടെ ഈ ഒരു സംഭവത്തിൽ കാശ്മീരിൽ ഉണ്ടായിരുന്നു ഈ ഒരു വളരെ പ്രധാനപ്പെട്ട സാധനം എടുത്ത് ദൂരോട്ട് കളഞ്ഞു ഇനി സാധാരണക്കാരെ പോലെ ഇന്ത്യ വിരുദ്ധത എവിടെ പ്രകടിപ്പിച്ചാലും അവരെ പ്രത്യേക രീതിയിൽ അറസ്റ്റ് ചെയ്യാനും നിയമ നടപടികൾക്ക് വിധേയരാക്കാനുമുള്ള കാര്യങ്ങൾ ഏർപ്പാടായി കഴിഞ്ഞു അതായത് എങ്ങനെയൊക്കെയാണ് കാശ്മീരിനെ കാശ്മീരാക്കേണ്ടത് ഇന്ത്യയുടെ ഭാഗമാക്കേണ്ടത് ഇന്ത്യയുടെ ആത്മാവറിയുന്ന സംസ്ഥാനമായി ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി എങ്ങനെയാണ് കാശ്മീരിനെ മാറ്റേണ്ടത് എന്ന് പുറമേയല്ല അതിർത്തികളല്ല അതിനുള്ളിൽ കാശ്മീരിലെ യഥാർത്ഥ ജനങ്ങൾ യഥാർത്ഥ ജനവിഭാഗങ്ങൾ യഥാർത്ഥ ഭാരതീയർ യഥാർത്ഥ ഇന്ത്യൻ മുസ്ലിം ജനത
അതെങ്ങനെ ജീവിക്കണം, എങ്ങനെ എങ്ങനെ സന്തോഷകരവും സമാധാനവുമായ സമാധാനപരവുമായ ജീവിതം കാശ്മീരിനുള്ളിൽ നയിക്കാൻ സാധിക്കും എന്ന് ഈ ഒരു ഇത് തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കുന്നത് ശ്രീ അമിത്ഷാ തൻ്റെ ഭരണമികവിലൂടെ. കാശ്മീരിൽ എന്താ വേണ്ടത് എന്ന് അമിത്ഷാജിക്ക് നന്നായിട്ടറിയാം. അതിനിയും തുടരും. ഇവിടെ കിടന്ന് കാശ്മീർ ഞങ്ങൾക്ക് വേണം എന്ന് പാകിസ്ഥാനി തീവ്രവാദികളും പാകിസ്ഥാൻ ഭീകരവാദികളും ഇമ്രാൻഖാനും ഒന്നും ഒരുമിച്ച് അലമുറയിട്ട് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇത് ഭാരതമാണ്, ഇത് അമിത്ഷായാണ്, ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന നരേന്ദ്രഭാരതമാണ്. ഇവിടെ രാജ്യവിരുദ്ധതയും ഉടായിപ്പും കാണിച്ചാൽ പണിപാളും. വലിയ ഗമയെടുത്താൽ പാകിസ്ഥാനിൽ, അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഈ ഒരു വാർത്തയോടൊന്നും ചേർത്ത് പറയുകയാണ്, രാമക്ഷേത്രം അയോധ്യയിൽ പണിതു അല്ലെ പണിയുന്നു എന്നൊക്കെ പറഞ്ഞ് ബഹളം കൂട്ടുകയാണ്. RSS ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇത് രാമൻ്റെ ഭാരതമാണ്, ശ്രീരാമജയം നേടിയ മഹാഭാരതമാണ് ഇത്. ഇവിടെ എന്ത് വേണം എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം, ഇവിടുത്തെ ഭാരതീയർക്കറിയാം, ഭാരതത്തിൻ്റെ ഭരണാധികാരികൾക്കറിയാം. ഇമ്രാൻഖാൻ വെറുതെ എലിവാലിട്ട് കിലുക്കണ്ട, വേണ്ടി വന്നാൽ ഇസ്ലാമാബാദിലോ റാവൽപിണ്ടിയിലോ ഒരു രാമക്ഷേത്രമോ ദുർഗാക്ഷേത്രമോ വേണ്ടി വന്നാൽ ഞങ്ങൾ പണിയും എന്നുകൂടി ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ വാർത്ത അവസാനിപ്പിക്കാം. വെബ് ഡെസ്ക്, സൗത്ത് മൈ ന്യൂസ്.